വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം താൻ തൻ്റെ ശിഷ്യരോടായി ഉപമ പറഞ്ഞു ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവനൊരു ഭാവന കാര്യസ്ഥനുണ്ടായിരുന്നു അയാളുടെ സമ്പാദ്യം ഇവൻ ദുർവ്യം ചെയ്യുകയാണ് എന്ന് അവനെക്കുറിച്ച് യേശുണി പറയപ്പെട്ടു അവന്റെ യജുമാൻ അവനെ വിളിച്ചു നിന്നെക്കുറിച്ച് ഞാൻ ഈ കേൾക്കുന്നത് എന്ത് നിന്റെ കാര്യസ്ഥിതിയുടെ കണക്ക് എന്നെ ഏൽപ്പിക്കണം എന്ന നാൽമേലാ നീ എനിക്ക് കാര്യസ്ഥനായിരിപ്പാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ആ കാര്യസ്ഥൻ സ്വയം പറഞ്ഞു എൻ്റെ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്തു കളഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും കിളപ്പാൻ എനിക്ക് സാധ്യമല്ല ഭിക്ഷയാജിപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു ഞാൻ കാര്യസ്ഥതയിൽ നിന്നും പുറത്തായി കഴിയുമ്പോൾ ആളുകൾ അവരുടെ വീടുകളെന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം അവനവൻ്റെ ജുമാൻ്റെ കടക്കാരിൽ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ഒന്നാമത്തവനോട് നീ എൻ്റെ ജുമാന എത്രയാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചും അവൻ ഇവനോട് നൂറ് മാത്രിയോൺ എണ്ണ എന്ന് പറഞ്ഞു ഇവനവനോട് നീ നിന്റെ രേഖ എടുത്ത് വേഗം ഇരുന്ന് അൻപത് മാത്രിയോണെന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു മറ്റൊരുവനോട് നീ എൻ്റെ ജുമാൻ എത്രയാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചും അവൻ ഇവനോട് നൂറ് കുറീൻ ഗോതമ്പ് എന്ന് പറഞ്ഞു ഇവൻ അവനോട് നിൻ്റെ രേഖ വാങ്ങി എൺപത് എന്ന് എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു അനീതിയുള്ള കാര്യസ്ഥൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി എന്ന നാല് ഈ ലോകത്തിൻ്റെ മക്കൾ അവരുടെ ഈ തലമുറയിൽ പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ ജ്ഞാനമുള്ളവരാകുന്നു ഞാനും നിങ്ങളോട് പറയുന്നു അനീതിയുടെ സമ്പത്തുകൊണ്ട് നിങ്ങൾ മിത്രങ്ങളെ സമ്പാദിപ്പീൻ അത് തീർന്ന് പോകുമ്പോൾ അവർ അവരുടെ നിത്യവസതികളെ നിങ്ങളെ സ്വീകരിക്കുവാനിടയാകും അല്പമായതിൽ വിശ്വസ്തൻ അധികമായതിലും വിശ്വസ്തൻ അല്പത്തിൽ അനീതിയുള്ളവൻ അധികത്തിലും അനീതിയുള്ളവൻ അത്രയും ആകയാൽ അനീതിയുടെ ദ്രവ്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കില്ലെങ്കിൽ യഥാർത്ഥമായതിൽ ആരും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കും നിങ്ങളുടേത് അല്ലാത്തതിൽ നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടേത് നിങ്ങൾക്ക് ആര് തരും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിവുള്ള ഒരു ദാസനുമില്ല എന്തെന്നാൽ അവൻ ഒന്നുകിൽ ഒരുവനെ സ്നേഹിക്കും മറ്റവനെ ദ്വേഷിക്കും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കും അപരനെ അപമാനിക്കും നിങ്ങൾക്ക് ദൈവത്തെയും ദ്രവ്യത്തെയും ഒപ്പം സേവിപ്പാൻ സാധ്യമല്ല പരീക്ഷന്മാർ ഇതെല്ലാം കേട്ടപ്പോൾ അവർ ദ്രവ്യാഗ്രഹികളായിരുന്നതിനാൽ അവർ തന്നെ പരിഹസിച്ചു യേശു അവരോട് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതികരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവം മുമ്പാകെ പ്രമാണവും ദീർഘദർശിമാരും യോഹന്നാൻ യോഹനാൻ അന്നു മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും അതിലേക്ക് പ്രവേശിക്കുവാൻ തിരക്ക് കൂട്ടുന്നു നായ പ്രമാണത്തിൽ നിന്നും ഒരക്ഷരം മാറിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും കടന്നു പോകുന്നതായിരിക്കും എളുപ്പം സ്വഭാരിയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നവൻ ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ പട്ടും മൃദുലവസ്ത്രവും ധരിക്കുകയും ദിവസവും ആഡംബരപൂർവ്വം സുഖിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രനുണ്ടായിരുന്നു അവൻ വ്രണം നിറഞ്ഞവനായി അധനവാന്റെ പടിവാതിൽകൾ കിടക്കുകയും അധനവാന്റെ ഭക്ഷണമേശയിൽ നിന്നും വീഴുന്ന ഉച്ചിഷ്ടങ്ങൾ കൊണ്ട് വയറ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു നായ്ക്കൾ വന്ന വ്രണങ്ങളെ നക്കിക്കൊണ്ടിരുന്നു സംഭവിച്ചതാ എന്തെന്നാൽ അദരിദ്രൻ മരിച്ചു മലാഖ്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി അധനവാന് മരിച്ചു സംസ്കരിക്കപ്പെട്ടു അവൻ പാതാളത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ൂരി അവൻ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ അത്തിച്ച് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ പിതാവായി അബ്രാഹാമോട് കരുണ തോന്നണമേം ലാസർ അവൻ്റെ വിരൽ തുമ്പ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനായി അവനെ അയച്ച് തരയണമേം എന്നാൽ ഞാൻ ഈ എരിതിയിൽ അതിവേദനപ്പെടുന്നു അബ്രാഹാം അവനോട് എന്റെ മകനെ നീ നിന്റെ ആയുഷ്കാലത്ത് നന്മകളും ലാസർ തിന്മകളും അനുഭവിച്ചു ഇപ്പോഴാകട്ടെ അവൻ ഇവിടെ ആശ്വാസത്തോടെ ഇരിക്കുന്നു നീയോ അതിവേദനപ്പെടുന്നു ഇവയോടൊപ്പം തന്നെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യയായി വലിയൊരു ഗർത്തവും സ്ഥാപിതമായിട്ടുണ്ട് ആകിയാൽ ഇവിടെ വന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമല്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്കും സാധ്യമല്ല അപ്പോഴവൻ അബ്രഹാമിനോട് അങ്ങനെയെങ്കിൽ എൻ്റെ പിതാവേ അവനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാൽ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ അതിവേദനയുടെ സ്ഥലത്തേക്ക് വന്നു ചേരാതിരിക്കുവാനായി അവൻ പോയി അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം അവനോട് അവർക്ക് മോശിയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരെ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ എൻ്റെ പിതാവായ അബ്രാഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ നിന്നും ഒരാൾ അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ചെന്നാൽ അവർ അനുദിക്കും എന്ന് പറഞ്ഞു അബ്രഹാമാവിനോട് അവർ മോശിയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്തെ നേരിട്ട് ചെന്നാലും അവർ അവനെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു ദൈവമേ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇടർച്ചകൾ വരാതിരിക്കുവാൻ സാധ്യമല്ല എന്നാൽ ആര് മൂലമാണ് അവ വരുന്നത് അവന് ആകഷ്ടം ഈ ചെറിയ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന് നല്ലത് അവന്റെ കഴുത്തിൽ തിരികല് കെട്ടിത്തൂക്കി സമുദ്രത്തിൽ അറിയപ്പെടുന്നതാണ് സ്വയം സൂക്ഷിച്ച് കൊള്ളണം നിന്റെ സഹോദരൻ പാപം ചെയ്താൽ നീ അവനെ ശാസിക്കണം അവൻ അനുതപിക്കുന്നുവെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം അവൻ നിന്നോട് തെറ്റ് ചെയ്തിട്ട് ആ ദിവസം തന്നെ ഏഴ് പ്രാവശ്യം നിങ്ങളിലേക്ക് തിരികെ വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നുവെന്ന് പറഞ്ഞാൽ നീ അവനോട് ക്ഷമിക്കണം സ്ലിഹ്യന്മാർ നമ്മുടെ കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു താൻ അവരോട് നിങ്ങൾക്ക് കടുക് മണി പോലെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഈ തൂത്താവൃഷം വേരോടെ പിഴുത് കടലിൽ നടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുക തന്നെ ചെയ്യും ഒഴിവുകാരനോ ആട് മേയ്ക്കുന്നവനോ ആയ ഒരു ദാസൻ നിങ്ങൾക്ക് ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഉടനെ നീ കടന്നു ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു കൊള്ളുക എന്ന് പറയുമോ അതോ എനിക്ക് അത്താഴത്തിന് ഒരുക്കുക ഞാൻ ഭക്ഷിച്ച പാനം ചെയ്യുമ്പോഴും നീ എന്നെ പരിചരിച്ചിട്ട് പിന്നീട് നീ ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുക എന്നായിരിക്കുമോ പറയുന്നത് കൽപ്പിക്കപ്പെട്ടത് ചെയ്ത ആ ദാസിനോട് നന്ദി പറയുമോ ഇല്ല ഞാൻ വിചാരിക്കുന്നില്ല ഇപ്രകാരം നിങ്ങളും നിങ്ങളോട് എല്ലാം ചെയ്തോ ഞങ്ങൾ യാതൊരു പ്രയോജനവുമില്ലാത്ത ദാസരാകുന്നു എന്നാൽ ഞങ്ങൾ ചെയ്യുവാൻ കടപ്പെട്ടിട്ടുള്ളതേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറയുവേൻ യേശു സ്ലൈമിലേക്ക് പോകുമ്പോൾ ഷമറിയാക്കും ഗലയിലേക്കും മധ്യേ കടന്ന് പോകുവേ താൻ ഒരു ഗ്രാമത്തെ സമീപിക്കാറായപ്പോൾ പത്ത് കുഷ്ഠരോഗികൾ തനിക്ക് നേരെ വന്ന് ദൂരെ നിന്നുകൊണ്ട് ശബ്ദമുയർത്തി റാബാൻ യേശുവെ ഞങ്ങളോട് മനസ്സിലീവണമേ എന്ന് പറഞ്ഞു താൻ അവരെ കണ്ടപ്പോൾ അവരോട് നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പീണെന്ന് പറഞ്ഞു അവർ പോയിക്കൊണ്ടിരിക്കവേ അവർ ശുദ്ധരാക്കപ്പെട്ടു താൻ ശുദ്ധരായി എന്ന അവരിൽ ഒരാൾ കണ്ടപ്പോൾ അവൻ തന്റെ അടുക്കൽ തിരികെ വന്നു ഉറച്ച ശബ്ദത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ചു അവൻ തന്നെ സ്തോത്രം ചെയ്ത യേശുവിൻ്റെ കാൽക്കൽ വീണു അവനൊരു ഷമറിയക്കാരനായിരുന്നു യേശു അവനോട് പത്തു പേരല്ലയോ വെടിപ്പാക്കപ്പെട്ടത് ഒൻപത് പേരെ വിടയും അന്യജനത്തിൽപ്പെട്ട ഇവനല്ലാതെ മറ്റുള്ളവരെല്ലാവർക്കും വന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന് തോന്നിയില്ലല്ലോ താൻ അവനോട് നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീക്ഷയിൽ ചിലർ തന്നോട് ചോദിച്ചപ്പോൾ താൻ ഉത്തരമായി പറഞ്ഞു ദൈവരാജ്യം പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെയല്ല വരുന്നത് ഇതാ അത് ഇവിടെയാകുന്നുവെന്നും അവിടെയാകുന്നുവെന്നും ആരും പറയുന്നുമില്ല എന്നാൽ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാകുന്നുവെന്ന് പറഞ്ഞു തന്റെ ശിഷ്യന്മാരാടായി മനുഷ്യപുത്രനെ നാളുകളിൽ ഒന്ന് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിനങ്ങൾ വരും എങ്കിലും നിങ്ങൾ കാണുകയില്ല അവൻ നിങ്ങളോട് ഇതാ ഇവിടെയുണ്ട് അവൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകരുത് എന്നാൽ മിന്നൽ ആകാശത്ത് തിളങ്ങി ആകാശത്തിന് കീഴുള്ളവയെല്ലാം പ്രകാശിപ്പിക്കുന്നത് എപ്രകാരമോ മനുഷ്യപുത്രൻ്റെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസങ്ങളിൽ അപ്രകാരമായിരിക്കും വരുന്നത് എന്നാൽ ആദ്യം അവൻ വളരെയധികം കഷ്ടത അനുഭവിക്കുകയും ഈ തലമുറയാൽ നിരസിക്കപ്പെടുകയും ചെയ്യും നോഹിന്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളുകളിലും സംഭവിക്കും നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും പ്രളയം വന്നെല്ലാവരെയും നശിപ്പിക്കുകയും ചെയ്ത ദിവസം വരെയും അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്യിച്ചും ഇരുന്നല്ലോ വീണ്ടും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയായിരിക്കും അതം അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങിക്കുകയും വിൽക്കുകയും നടുകയും പണികൾ നടത്തുകയും ചെയ്തിരുന്നു ലോത്ത് സോതോമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ദിവസം ദൈവം ആകാശത്തുനിന്ന് തീയും ഗന്ധകവും വർഷിച്ച് എല്ലാവരെയും നശിപ്പിച്ചു മനുഷ്യന്റെ പുത്രൻ പ്രത്യക്ഷനാകുന്ന ദിവസത്തിലും ഇങ്ങനെ സംഭവിക്കും ആ ദിവസം വീടിന്റെ മേൽത്തട്ടിലിരിക്കുന്നവൻ വീടിനകത്തുള്ള അവന്റെ സാമാനങ്ങൾ എടുക്കുവാൻ ഇറങ്ങി വരരുത് വയലിലിരിക്കുന്നവനും തിരികെ വരരുത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ ആരാണോ തന്നെ തന്നെ ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവൻ അതിനെ നശിപ്പിക്കും സ്വയത്തെ നഷ്ടപ്പെടുത്തുന്നവനോ അതിനെ ജീവിപ്പിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു ആ രാത്രിയിൽ രണ്ടുപേരൊരു കട്ടില്ലായിരിക്കും ഒരുവൻ കൂട്ടിക്കൊണ്ട് പോകപ്പെടുകയും അപരൻ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും ഒരു തിരികല്ലിൽ രണ്ട് സ്ത്രീകൾ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ കൂട്ടിക്കൊണ്ട് പോകപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും രണ്ടുപേർ വയലിൽ ഉണ്ടായിരിക്കും ഒരുവൻ കൂട്ടിക്കൊണ്ടു പോകപ്പെടും മറ്റൊരുവൻ ഉപേക്ഷിക്കപ്പെടും അവർ തന്നോട് എങ്ങോട്ട് ഞങ്ങളുടെ കർത്താവേന്ന് ചോദിച്ചു താൻ അവരോട് ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു കൂടുമെന്നാ പറഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറിക് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം താൻ അവരോട് അവർ ഏത് സമയവും പ്രാർത്ഥിക്കണമെന്നും അതിൽ മടി കാണിക്കരുതെന്നും കാണിപ്പാനായി ഒരു ഉപമ പറഞ്ഞു ഒരു നഗരത്തിൽ ദൈവത്തെ ഭയപ്പെടുകയാകട്ടെ മനുഷ്യനെ ശങ്കിക്കുകയാകട്ടെ ചെയ്യാതിരുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ആ നഗരത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു അവൾ അയാളുടെ അടുക്കൽ വന്ന് എന്റെ പ്രതിയോഗിയോടെ എനിക്ക് വേണ്ടി പകരം ചോദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വളരെ കാലം അയാൾ അതിൽ മനസ്സ് വെച്ചില്ല പിന്നീട് അയാൾ സ്വയം പറഞ്ഞു എനിക്ക് ദൈവത്തെ ഭയമില്ല മനുഷ്യനെ ഞാൻ ശങ്കിക്കുന്നുമില്ല എന്നാലും ഈ വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നതിനാൽ ഇവളേത് നേരത്തും വന്ന് എന്നെ ശല്യപ്പെടുത്താതിരിക്കേണ്ടതിനായി ഞാൻ അവൾക്ക് വേണ്ടി നീതി നടത്തും കർത്താവ് പറഞ്ഞു അനീതിയുള്ള ആ ന്യായാധിപൻ എന്താ പറഞ്ഞാലോചിക്കുവിൻ രാവും പകലും തന്നെ വിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ എത്രയധികം പ്രതിക്രിയ നടത്തും അവനവർക്ക് കാലതാമസം വരുത്തുമോ വേഗത്തിൽ താൻ അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ തങ്ങൾ നീതിമാന്മാരാകുന്നുവെന്ന് സ്വയം അഭിമാനിച്ച് മറ്റെല്ലാവരെയും നിന്ദിക്കുന്നവർക്കെതിരായി താനി ഉപമാ പറഞ്ഞു രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിലേക്ക് കയറി ഒരാൾ പരീക്ഷൻ മറ്റേ ആൾ ചുങ്കക്കാരൻ ആ പരീക്ഷൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ പിടിച്ച് പറിക്കുന്നവരും അത്യാഗ്രഹികളും വിഭിചാരികളുമായ മറ്റാളുകളെ പോലെയും ഈ ചുങ്കക്കാരനെ പോലെയും അല്ലാത്തതിനാൽ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്നാലോ ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ സമ്പാദിക്കുന്ന എല്ലാറ്റിലും ഞാൻ ദശാംശവും കൊടുക്കുന്നുണ്ട് ആ ചുങ്കക്കാരനോ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവനാണ് പരീക്ഷനേക്കാൾ അധികം നീതീകരിക്കപ്പെട്ടവനായി അവന്റെ ഭവനത്തിലേക്ക് പോയത് എന്നാൽ തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും താൻ അവരെ സ്പർശിച്ചു അനുഗ്രഹിക്കുവാനായി ചില ശിശുക്കളെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ കണ്ട വിലക്കിയും യേശുവോ അവരെ വിളിച്ചവരോട് കുഞ്ഞുങ്ങളെൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടസ്സം ചെയ്യരുതും എന്നാൽ ഇങ്ങനെയുള്ളവരാരോ അവരുടേതാകുന്നു സ്വർഗരാജ്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ അതിൽ കടക്കിയില്ല പ്രമാണികൾ ഒരുവൻ തന്നോട് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാ ചോദിച്ചു യേശു അവനോട് നീ എന്നെ നല്ലവനെന്നാണ് വിളിക്കുന്നത് എന്താ ഏക ദൈവമല്ലാതെ നല്ലവനാരുമില്ല കൽപ്പനകൾ നിനക്ക് അറിയാമല്ലോ നീ കൊല ചെയ്യരുത് വ്യഭിച്ചരിക്കരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നാ പറഞ്ഞു അവൻ തന്നോട് ഇവയെല്ലാം എന്റെ ബാലിനേം മുതൽ തന്നെ ഞാൻ പാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പറഞ്ഞു യേശു അവനോട് നിനക്ക് ഓരോ കുറവുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും നീ എന്റെ പിന്നാലെ വരികയും ചെയ്യാ എന്നാ പറഞ്ഞു അവൻ ഇത് കേട്ടപ്പോൾ വളരെ ദുഃഖിച്ചു എന്നാൽ അവൻ വലിയ സമ്പന്നനായിരുന്നു അവൻ ദുഃഖിച്ചുവെന്ന് യേശു കണ്ടപ്പോൾ താൻ പറഞ്ഞു ധനമുള്ളവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാകുന്നു കേട്ടുകൊണ്ടിരുന്നവർ തന്നോട് അങ്ങനെയെങ്കിൽ ആർക്കാണ് ജീവൻ പ്രാപിക്കുവാൻ സാധ്യമാകുന്നതെന്ന് ചോദിച്ചു യേശു അവരോട് മനുഷ്യർക്ക് അസാധ്യമായവ ദൈവസന്നു സംഭവിപ്പാൻ സാധ്യമത്രയെന്ന് പറഞ്ഞു കണ്ടാലും ഞങ്ങൾ സർവവും ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ വന്നു എന്ന് പറഞ്ഞു യേശുനോട് ദൈവരാജ്യത്തെ പ്രതി ആരെങ്കിലും ഭവനങ്ങളെയോ മാതാപിതാക്കളെയോ സഹോദരരെയോ ഭാര്യയോ മക്കളെയോ വിട്ട് പിരിഞ്ഞാൽ അവർ ഇക്കാലത്ത് തന്നെ അനേക മടങ്ങായ പ്രതിഫലവും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാതിരിക്കയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു തൻ്റെ പന്തിരിവരെ കൂട്ടിക്കൊണ്ടുപോയി അവരോട് ഇതാ നാം ഏർശിലേമിലേക്ക് കയറിപ്പോകുകയാണ് മനുഷ്യപുത്രനെ കുറിച്ച് ദീർഘദർശിമാരാൽ എഴുതപ്പെട്ടിട്ടുള്ളവയെല്ലാം നിറവേറും അവൻ സ്ഫുറജാതികൾക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കും അവന്റെ മുഖത്ത് തുപ്പും ചമ്മട്ടികൊണ്ട് അവനെ അടിക്കും അവനെ അപമാനിക്കും അവനെ കൊല്ലുകയും ചെയ്യും അവനോ മൂന്നാം ദിവസം ഉയർത്തെ പറഞ്ഞു അവർക്കോ ഇതൊന്നും മനസ്സിലായില്ല ഈ വാക്ക് അവർക്ക് നിഗൂഢമായിരുന്നു അവരോട് സംസാരിക്കപ്പെട്ടവ അവർക്ക് മനസ്സിലായില്ല തൻ എറിഹോയോടെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയ നിഗൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കടന്നു പോകുന്ന പുരുഷാരത്തിന്റെ ശബ്ദം അവൻ കേട്ടിട്ട് ഇതാരാകുന്നുവെന്ന് ചോദിച്ചും ജനക്കൂട്ടം അവനോട് നസ്രയനായ യേശു ആകുന്നു കടന്ന് പോകുന്നത് എന്ന് പറഞ്ഞു അവൻ ദാവീത് പുത്രനായ യേശുവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് അട്ടഹസിച്ച് പറഞ്ഞു യേശുവിൻ്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ അവൻ മിണ്ടാതിരിക്കാൻ അവനെ ശാസിച്ചു എന്നാൽ അവനോ ദാവീത് എന്നോട് കരുണ ചെയ്യണമെന്ന് കൂടുതൽ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നും തന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണത്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ കർത്താവേ കാഴ്ച ലഭിക്കണമേ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീ കാഴ്ച പ്രാപിക്കാം നിന്റെ വിശ്വാസം നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതേ നിമിഷം അവൻ കാഴ്ച പ്രാപിച്ചു അവൻ തന്റെ പിന്നാലെ വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ട ജനമെല്ലാം ദൈവത്തിന് സ്തുതി അർപ്പിച്ചു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം യേശുരി ഹോയിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കകാര്യപ്രധാനിയുമായിരുന്ന സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശു കാണുവാൻ ആഗ്രഹിച്ചു എന്നാൽ സക്കായി ഉയരം കുറഞ്ഞവനായിരുന്നതുകൊണ്ട് ജനക്കൂട്ടം നിമിത്തം തന്നെ കാണുവാൻ കാണുവാനവന് സാധ്യമായിരുന്നില്ല അവനോടി യേശുവിന്റെ മുമ്പിൽ കടന്ന് ഒരു കാട്ടത്തിന്മേൽ കയറി എന്നാൽ തനിക്ക് കടന്ന് പോകേണ്ടിയിരുന്നത് ആ വഴിയായിരുന്നു യേശു ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട് സക്കായി വേഗമിറങ്ങി വരിക എന്നാൽ ഇന്ന് നിന്റെ ഭവനത്തിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ വേഗം ഇറങ്ങി വന്ന സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു എല്ലാവരും ഇത് കണ്ട് പെരുപറുത്തുകൊണ്ട് അദ്ദേഹം പാപിയായ മനുഷ്യന്റെ അടുത്ത് ചെന്നാണല്ലോ താമസിച്ചതാ എന്ന് പറഞ്ഞു സക്കായി നിന്നുകൊണ്ട യേശുവിനോട് എൻ്റെ ഭർത്താവേ ഇതാ എൻ്റെ സമ്പാദ്യത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുകയാണ് ഞാൻ ആരിൽ നിന്നെല്ലാം അപകരിച്ചെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഒന്നിന് നാല് വീതം ഞാൻ തിരിച്ച് കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു യേശു ആവനോട് ഇന്ന് ഈ ഭവനത്തിന് ജീവനുണ്ടായി ഇവനും അബ്രഹാമിന്റെ പുത്രനാകുന്നു എന്നാൽ കാണാതെ പോയതിനെ അന്വേഷിപ്പാനും ജീവിപ്പിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന പറഞ്ഞു അവർ ഇവ കേട്ടുകൊണ്ടിരിക്കെ ഒരു ഉപമയും താൻ പറഞ്ഞു എന്നാൽ അവർ ഏറുശ് ലേമിന സമീപത്തായിരുന്നു ആ സമയത്ത് ദൈവരാജ്യം വെളിപ്പെടുമെന്ന് ജനം വിചാരിച്ചിരുന്നു താൻ പറഞ്ഞു ഉന്നത കുടുംബജാതനായ ഒരു മനുഷ്യൻ രാജസ്ഥാനം പ്രാപിച്ച് തിരിച്ചു വരുവാനായി ഒരു വിദൂര സ്ഥലത്തേക്ക് പോയി അവൻ തന്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്തു മണിയാ അവരോട് ഞാൻ വരുന്നതുവരെ വ്യാപാരം ചെയ്തു കൊള്ളീനെന്ന് പറഞ്ഞു അവന്റെ നഗരക്കാരാകട്ടെ അവനെ വെറുത്തിരുന്നു അവർ അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു ഇയാൾ ഞങ്ങളുടെ മേൽ ഭരണം നടത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് അറിയിച്ചു അയാൾ രാജ്യസ്ഥാനം പ്രാപിച്ച് തിരിച്ചു വന്നപ്പോൾ അയാൾ ദ്രവ്യം കൊടുത്തിരുന്ന ഓരോരുത്തരും എന്താ ലാഭമുണ്ടാക്കിയെന്ന് അറിയുവാനായി ആ ദാസന്മാരെ വിളിപ്പാൻ പറഞ്ഞു ഒന്നാമൻ വന്ന് എൻ്റെ യജമാനെ അങ്ങേടെ മനിയ പത്താം മനിയ എന്ന് പറഞ്ഞു അയാൾ അവനോട് കൊള്ളാം നല്ല ദാസ നീ അല്പത്തിൽ വിശ്വസ്തനായി കാണപ്പെട്ടിരിക്കുന്നു നീ പത്ത് നഗരത്തിന്മേൽ നഗരങ്ങളിൽ മേൽ അധികാരിയായിരിക്കുമെന്ന് പറഞ്ഞു രണ്ടാമൻ വന്നിട്ട് എൻ്റെ യജുമാനെ അങ്ങയുടെ മനിയ അഞ്ച് മനിയ കൂടെ ലാഭമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവനോടുമയാൾ നീ അഞ്ച് നഗരങ്ങളിൽ മേൽ അധികാരിയായിരിക്കുക എന്ന് പറഞ്ഞു വേറൊരുവൻ വന്ന് എൻ്റെ യജമാനനെ തൂവാലയിൽ പൊതിഞ്ഞ് എൻ്റെ പക്കലുള്ളതായ അങ്ങയുടെ മനിയായെന്നാൽ അവിടുന്ന് കഠിനനായ മനുഷ്യനാണ് എന്നും അങ്ങ് വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് ഉള്ളതിനാൽ ഞാൻ അങ്ങയെ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു അയാൾ അവനോട് ദുഷ്ടനായ ദാസാന്നിൻ്റെ വായ കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കും ഞാൻ കഠിന മനുഷ്യനും ഞാൻ വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നു എന്നിട്ടും നീ എൻ്റെ പണം എന്തുകൊണ്ട് പലിശക്ക് കൊടുത്തില്ല ഞാൻ വന്ന് പലിശയോടുകൂടി അത് വാങ്ങിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുമ്പേ നിൽക്കുന്നവരോട് ആ മനിയ അവനിൽ നിന്നും എടുത്ത് പത്തുമനിയ ഉള്ളവന് കൊടുപ്പീനെന്ന് പറഞ്ഞു അവർ അയാളോട് ഞങ്ങളുടെ ജുമാനെ അയാൾക്ക് പത്ത് മണിയാവുണ്ടല്ലോ എന്ന് പറഞ്ഞു അയാളാകട്ടെ അവരോട് ആർക്കാണോ ഉള്ളത് അവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നോ അവൻ ഉള്ളതും കൂടെ എടുക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ അവരുടെ മേൽ ഭരണം നടത്തുന്ന ഇഷ്ടപ്പെടാതിരുന്ന എൻ്റെ ശത്രുക്കളെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വച്ച് തന്നെ അവരെ കൊന്നുകളവിനെന്ന് പറഞ്ഞു യേശുവ പറഞ്ഞ ശേഷം മെറുശലൈമിലേക്ക് പോകുവാനായി മുന്നോട്ട് നടന്നു അവൻ ബേത് സഹിത്ത അഥവാ ഒലിവു വിളിക്കപ്പെടുന്ന മലയുടെ അടുത്ത് ബേത് ഫാഗേക്കും ബേദ് അനിയയ്ക്കും സമീപിച്ചപ്പോൾ തന്റെ ശിശുമാര് രണ്ടുപേരെ അവരോട് നമുക്കെതിരെയുള്ള ആ ഗ്രാമത്തിലേക്കാ നിങ്ങൾ പോകുവീൻ നിങ്ങൾ അതിൽ കടന്നാലുടൻ ആരും ഒരിക്കലും അതിന്മേൽ കയറിയിട്ടില്ലാത്ത കെട്ടപ്പെട്ടതായ ഒരു കഴുതയെ കണ്ടെത്തും നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്താ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞു ഐക്യപ്പെട്ടവർ പോയി താൻ അവരോട് പറഞ്ഞിരുന്നത് പോലെ കണ്ടെത്തി അവർ കഴുതെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ ആ കഴുതെ അഴിക്കുന്നത് എന്താ എന്ന് ചോദിച്ചും ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അതിന്മേൽ അവരുടെ അങ്കികൾ വിരിച്ചു യേശുവിനെ അതിന്മേൽ കയറ്റിയിരുത്തി താൻ പോകുമ്പോൾ ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വരിച്ചു അവർ ഒലിവ മലയുടെ ഇറക്കത്തോടടുത്തപ്പോൾ ശിശുഗണ മുഴുവനും തങ്ങൾ കണ്ടതായ അത്ഭുതങ്ങൾ നിമിത്തം സന്തോഷിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സുധിച്ചുകൊണ്ടിരുന്നു നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങൾ മഹത്വമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പരീക്ഷരിൽ ചിലർ തന്നോട് റബ്ബി അങ്ങയുടെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു താൻ അവരോട് അവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തുവിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു താൻ നഗരത്തെ സമീപിച്ചതിനെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് താൻ കരഞ്ഞു താൻ പറഞ്ഞു നിന്റെ സമാധാനത്തിലുള്ളവ നിന്റെ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാൽ ഇപ്പോഴവ നിന്റെ കണ്ണുകൾക്ക് മറിഞ്ഞിരിക്കുകയാണ് നിന്റെ സന്ദർശനത്തിന്റെ കാലം നീ അറിയാതിരുന്നതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും നിന്നെയും നിന്റെ ഉള്ളിൽ വെച്ചാൽ നിന്റെ മക്കളെയും നശിപ്പിക്കുകയും കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും താൻ ദേവാലയത്തിൽ പ്രവേശിച്ച ശേഷം അതിനുള്ളിൽ ക്രയവിക്രയം നടത്തിയിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി താൻ അവരോട് അതിൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹിയാക്കണം എന്ന് പറഞ്ഞു താൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ പ്രധാന ആചാര്യന്മാരും സുറപ്പ്യന്മാരും ജനത്തിൻ്റെ കശീശന്മാരും തന്നെ നശിപ്പിക്കുവാൻ തക്കം നോക്കിക്കൊണ്ടിരുന്നു തന്നോട് എന്തെങ്കിലും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തെന്നാൽ തന്നെ കേൾക്കുവാൻ ജനമെല്ലാം ഉത്സുഖരായിരുന്നു ദൈവമേ സ്തുനക്ക് യോഗ്യമാകുന്നു ബാർഗ്മോ വിശുദ്ധാലൂകോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒരു ദിവസം താൻ ദേവാലയത്തിൽ ജനത്തെ പഠിപ്പിച്ചും പ്രസംഗിച്ചും കൊണ്ടിരുന്നപ്പോൾ പ്രധാനാചാര്യന്മാരും ശ്രോപ്യന്മാരും കശീശന്മാരോടുകൂടി തനിക്ക് വിരോധമായി നിന്നുകൊണ്ട് തന്നോട് നീ ഏത് അധികാരം കൊണ്ടേ വാ ചെയ്യുന്നു ആരാണ് നിനക്ക് ഈ അധികാരം തന്നത് എന്ന് നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു യേശുദത്തരമായ അവരോട് പറഞ്ഞു ഞാനും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും എന്നോടും നിങ്ങൾ പറയണം യൊഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നായിരുന്നു അതോ മനുഷ്യരിൽ നിന്നോ അവർ തങ്ങളെ തന്നെ ആലോചിച്ച് പറഞ്ഞു സ്വർഗത്തിൽ നിന്നായെന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ അവനെ വിശ്വസിച്ചില്ല എന്ന് ഇവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ ജനമെല്ലാം നമ്മെ കല്ലറിയുകയും ചെയ്യും എന്നാൽ യോഹൻ ഞാൻ പ്രവാചകനാണെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുള്ളതാണ് അവർ തന്നോട് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു യേശു അവരോട് ഞാൻ ഏതധികാരം കൊണ്ടാണിത് ചെയ്യുന്നത് എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു താൻ ജനത്തോടായി ഉപമാ പറഞ്ഞു ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിനെ വേലക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ ദീർഘകാലം മാറി താമസിച്ചും കാലമായപ്പോൾ വേലക്കാർ തോട്ടത്തിലെ ഫലം തനിക്ക് കൊടുത്തയപ്പാനായി തൻ്റെ ദാസിനെ അവരുടെ അടുക്കളേക്ക് അയച്ചും വേലക്കാരവനെ അടിച്ച ഒന്നും കൊടുക്കാതെ അയച്ചും അയാൾ വീണ്ടും മറ്റൊരു ദാസിനെ അയച്ചും അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും ഒന്നും കൊടുക്കാതെ അയക്കുകയും ചെയ്തു അയാൾ വീണ്ടും മൂന്നാമതും ഒരുവനെ അയച്ചും അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്തിറക്കി വിട്ടും ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വത്സല പുത്രനെ തന്നെ അയക്കാം അവർ അവനെ കണ്ട് ശങ്കിക്കുമെന്ന് പറഞ്ഞു എന്നാൽ വേലക്കാരാകട്ടെ അവനെ കണ്ടപ്പോൾ തമ്മിൽ ആലോചിച്ചു ഇവനാണ് അവകാശി വരുവിൽ നമുക്കവനെ കൊന്നുകളയാം അങ്ങനെ അവകാശം നമുക്കായി തീരുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ അവനെ മുന്തിരിത്തോപ്പിൽ നിന്ന് പുറത്താക്കി കൊന്ന കളഞ്ഞു ആകയാൽ തോപ്പും ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അയാൾ വന്ന വേലക്കാരെ നശിപ്പിക്കും മുന്തിരി തോട്ടം വേറെ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു അവരെ ഉറ്റുനോക്കി പറഞ്ഞത് പണിക്കാർ നിരസിച്ചു കളഞ്ഞ കല്ല തന്നെ പ്രധാന മൂലക്കല്ലായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താകുന്നു ആ കല്ലിൻമേൽ വീഴുന്ന ഏവനും തകർന്നു പോകും ആ കല്ല് ആരുടെ മേൽ വീഴുമോ അവനെ അത് പൊടിയാക്കി കളയുകയും ചെയ്യും തൽക്ഷണം തന്നെ അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ജനത്തെ അവർ ഭയപ്പെട്ടു തങ്ങളെക്കുറിച്ചാണ് താനീ ഉപമ പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കി തന്നെ വാക്കിൽ കൊടുക്കുവാനും ന്യായാധിപന് മുമ്പിൽ തന്നെ ഏൽപ്പിക്കുവാനുമായി നീതിവാൻമാരുടെ ഭാവത്തിലുള്ള ചാരന്മാരെ അവർ തൻ്റെ അടുക്കൽ അയച്ചു അവർ തന്നോട് പറഞ്ഞു ഗുരു അവിടുന്ന് ശരിയായിട്ടുള്ളത് സംസാരിക്കുകയും പഠിപ്പിക്കുകയും മുഖപക്ഷമില്ലാതിരിക്കുകയും ചെയ്യുന്നുവെന്നും ദൈവത്തിൻ്റെ മാർഗം സത്യമായി തന്നെ പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം നാം കൈസർക്ക് തലവരിപ്പണം കൊടുക്കുന്നത് ശരിയോ അല്ലയോ താനോ അവരുടെ തന്ത്രം മനസ്സിലാക്കിയിട്ട് അവരോടം നിങ്ങളെന്തിനെന്നെ പരീക്ഷിക്കുന്നു ഒരു ദീനോറായനെ കാണിപ്പീൻ അതിലെ സ്വരൂപവും എഴുത്തും ആരുടേതും അവർ പറഞ്ഞു കൈസറിൻ്റേതും യേശു അവരോട് ആകെ കൈസറിൻ്റേത് കൈസറിനും ദൈവത്തിൻ്റെത് ദൈവത്തിനും കൊടുപ്പീൻ പറഞ്ഞു ജനത്തിൻ്റെ മുമ്പിൽ വച്ച് തന്നെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തൻ്റെ പ്രത്യുത്തരത്തിൽ അത്ഭുതപ്പെട്ട് നിശ്ശബ്ദരായി പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാധൂകിരിൽ ചിലർ തന്നെ സമീപിച്ചു തന്നോട് ചോദിച്ചു ഗുരു മോശ നമുക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഒരുവൻ്റെ സഹോദരൻ ഭാര്യ ഇരിക്കവെ മക്കളില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ സഹോദരൻ സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിച്ച് സഹോദരന് വേണ്ടി സന്തതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമനൊരു സ്ത്രീയെ പരിഗ്രഹിച്ചു മക്കളില്ലാതെ മരിച്ചു രണ്ടാമനുമാ സ്ത്രീയെ പരിഗ്രഹിച്ചു അവനും മക്കളില്ലാതെ മരിച്ചു പിന്നെ മൂന്നാമനുമളെ പരിഗ്രഹിച്ചു അങ്ങനെ അവർ ഏഴ് പേരുമോളെ പരിഗ്രഹിച്ചു മക്കളില്ലാതെ മരിച്ചു അവസാനമാ സ്ത്രീയും മരിച്ചു ആകയാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നാൽ ഏഴ് പേരുമോളെ പരിഗ്രഹിച്ചതാണല്ലോ എന്ന് പറഞ്ഞു മോശ അവരോട് ഈ ലോകത്തിൻ്റെ മക്കൾ സ്ത്രീകളെ പരിഗ്രഹിക്കുകയും സ്ത്രീകൾ പുരുഷന്മാരാൽ പരിഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ പരലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും യോഗ്യരായവർ വിവാഹം കഴിക്കുന്നില്ല പുരുഷന്മാർക്ക് ഭാര്യയായി തീരുന്നതുമില്ല വീണ്ടും മരിക്കുവാനും അവർക്ക് സാധ്യമല്ല എന്നാൽ അവർ മാലാഖമാരെ പോലെ ആകുന്നു അവർ ഉയർപ്പിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുമാകുന്നു മരിച്ചവർ ഉയർത്തെ മോശ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതായത് അതായത് കർത്താവ് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമെന്ന് മുൾപ്പടർപ്പിൽ വെച്ച് പറയുന്നതായി മോശ ഓർപ്പിച്ചിരുന്നു ഇരിക്കുന്നു അവരെല്ലാവരും തനിക്ക് തന്റെ മുമ്പാകെ ജീവനുള്ളവരാകൊണ്ട് ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാകുന്നു ശ്രോപ്യന്മാരിൽ ചിലർ ഉത്തരമായി തന്നോട് ഗുരു അങ്ങ് വളരെ നന്നായി തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു പിന്നീട് ഒന്നിനെ കുറിച്ചും തന്നോട് ചോദിപ്പാൻ അവർ ധൈര്യപ്പെട്ടില്ല യേശു അവരോട് മഷിഹ ദാവീദൻ്റെ പുത്രനാകുന്നു എന്ന് ശ്രോപ്യന്മാർ പറയുന്നത് എങ്ങനെ ദാവീദ് തൻ്റെ സങ്കീർത്തന പുസ്തകത്തിൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദത്തിന് കീഴാക്കുമ്പോളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആകയാൽ ദാവീത് അവനെ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു ജനമെല്ലാം കേട്ടുകൊണ്ടിരിക്കെ താന്തര ശിഷ്യന്മാരോട് പറഞ്ഞു മേലങ്കികളോടെ നടക്കുവാൻ ആഗ്രഹിക്കുകയും തെരുവീതികളിൽ സമാധാനവും സംഘങ്ങളിൽ മുഖ്യസ്ഥാനവും വിരുന്നുകളിൽ പ്രധാന സ്ഥാനവും മെച്ചിക്കുകയും ചെയ്യുന്ന സ്രോപ്യന്മാരെ സൂക്ഷിച്ചു കൊള്ളണം അവരുടെ പ്രാർത്ഥനകൾ നീട്ടുന്നത് വഴിയായി അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങിക്കളയുകയാണ് അവർ കൂടുതൽ ശിശാവധി പ്രാപിക്കും ദൈവമേ സ്തുനക്ക് യോഗ്യമാകുന്നു ഭാരക്മോ